Hi, hello, assalamu alaikum. Welcome back to my channel. Appa ellarkkum pudhiya video like swagatham. So, innathana video enna vachale njan kaiyna pravasham Meesho nu oru sambhavam vaangichittundayirunnu. Appa adinte review ittillayirunnu ṭo. Appa njan kaiyna thavana oru video ittittundu. Endha nu vachale njan lengths aanu njan Meesho nu last vaangichathu. Appa njan vichu endalle adu use cheyidittu adinte review endalle idranu vichachittundayirunnu. Okay, appa njan adu use cheyidittund njan ippo aanu oru 200 something rupees naanu njan Meesho nu lengths vaangichathu ṭo. Appa enikku moonana kittittundayirunnu. Oru blue color kittittundayirunnu, oru grey color, pinne onnu brown color. അപ്പം ദാ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ ഈ ഒരു ഡപ്പ ആകെ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂന്ന് ലെൻസും കൂടിയിട്ട് ഞാൻ ഇതാ ഇതിലോട്ടാണ് ഇട്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ സംഭവം വേറെ പാത്രങ്ങളൊന്നും ഇടാനുള്ള പാത്രങ്ങളൊന്നും അവർ തന്നിട്ടില്ല ആകെ ഒരെണ്ണം തന്നിട്ടുള്ളൂ അപ്പോൾ മൂന്നും കൂടെ ഞാൻ ഒന്നിച്ചാണ് ഇട്ടിട്ടുള്ളത് എന്താവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ ഞാൻ എന്താ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു ഈ ലിക്വിഡും നമുക്ക് ഇതിനൊപ്പം കൂടെ കിട്ടിയതാണ് അപ്പോൾ ഇത് ഈ ലിക്വിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലിക്വിഡ് ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിക്വിഡ് കൂടെ അവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇത് മൂന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അധികം യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ കളറാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമായതും ബ്രൗൺ കളറാണ് അപ്പം ഇതിന് ഇട്ടിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബ്രൗൺ കളർ ഇട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ ബ്രൗൺ കളർ ഞാൻ ഫസ്റ്റ് ടൈം ആദ്യം യൂസ് ചെയ്തത് ബ്രൗൺ അല്ല ഏതാ ആദ്യം ഞാൻ യൂസ് ചെയ്തത് ഗ്രേ കളറിലുള്ള ലെൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ കൂടി അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ടു അപ്പോൾ ഇതാണ് ഗ്രേ കളറിലുള്ള ലെൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് കേട്ടോ ഷോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഓഹ് കണ്ണെന്നൊക്കെ ആകെ അങ്ങോട്ട് കണ്ണ് രണ്ട് കണ്ണൊന്നും വെള്ളം വന്നിട്ട് ആകെ എടങ്ങറായെന്ന് പറഞ്ഞാൽ ആകെ എടങ്ങറായി കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ഞാനിത് വെച്ചത് അപ്പം എനിക്കറിയില്ല തന്നെ എങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് എങ്ങനെ നമ്മളിത് കണ്ണിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ എങ്ങനെയൊക്കെ അത് വെച്ച് നോക്കി എന്തായാലും വെക്കാൻ പറ്റി പിന്നെ എനിക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കണ്ണിനുള്ളിൽ എന്തോ ഒരു കരട് കുടുങ്ങിയ പോലെ എത്ര കഴിഞ്ഞിട്ട് മാറില്ലേ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് നേരം അങ്ങനെ ഇട്ടിട്ട് ഒരുപാട് നേരം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കേട്ടോ അതിൽ 5 മിനിറ്റ് ഒക്കെ ഞാൻ കുറച്ചു നേരം അങ്ങനെ കാക്കി അപ്പം ഓക്കെ ആയി പിന്നെ ഞാനത് വേറെ ഒരു സംഭവം ഉണ്ടോ വേറെ ഒരു പാത്രം ഉണ്ടായിരുന്നു അത് ഓപ്പൺ ചെയ്താൽ പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് ടൈം കിട്ടുന്നത് അപ്പം ഞാൻ അതിലോട്ട് തന്നെ ഇട്ട് വെച്ചു അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലിക്വിഡൊക്കെ ആകെ പുറത്തോട്ട് പോയിട്ട് അത് ആകെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രേ കളറിലുള്ള ഈ ലെൻസ് കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ ഈ ഗ്രേ കളറിലെ ലെൻസ് ഞാൻ ഇതിലോട്ട് ഇട്ട് വെച്ചു എന്നിട്ട് ഒരു പിറ്റേ ദിവസം ഞാൻ വെറുതെ യൂസ് ചെയ്ത് നോക്കി പക്ഷേ എന്താ അറിയില്ല കണ്ണൊക്കെ ഭയങ്കര കടച്ചിൽ വരിക ഭയങ്കരമായിട്ട് കണ്ണ് കടയുക ഭയങ്കര എന്താ പറയുക കണ്ണെന്നൊക്കെ വെള്ളം വരിക എന്തോ ഒരു സംഭവം കണ്ണിനുള്ളിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത് അപ്പം എനിക്ക് തോന്നി എന്തായാലും ഈ ലെൻസ് ഇട്ട് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു ലിക്വിഡിൽ ഇട്ട് വെക്കണം ഇതിനെ തന്നെ ലിക്വിഡിൽ ഇട്ട് വെക്കണം ഇട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി കഴിഞ്ഞു ആ ലെൻസിൻ്റെ പണി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പം എന്നിട്ട് അത് പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ യൂസ് ചെയ്തത് ബ്രൗൺ ആണ് യൂസ് ചെയ്തത് ബ്രൗൺ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ബ്രൗൺ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മൾ ഞാനിപ്പോൾ സാധാ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് പുറമുള്ളവർക്കും നമ്മളിപ്പോൾ ലെൻസ് വെച്ചിരുന്ന ഒരു ഫീലും തോന്നില്ല എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബ്രൗൺ ആണ് വേണ്ടത് അപ്പോൾ അത് വെക്കുമ്പോൾ ചിലപ്പം ഒരു ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് ഒരുപാട് പേര് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ ആണോ അതോ ഗ്രേ ആണോ വേറൊരു ഗ്രേ ആണോ അല്ല ലൈറ്റ് ബ്രൗൺ തന്നെ അതെന്തായാലും അടിപൊളിയായിരിക്കും അങ്ങനെ ഒരുപാട് പേര് വെച്ചിട്ട് ഇങ്ങനെ റീൽസിലൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ലെൻസ് വാങ്ങിക്കാനുള്ള കാരണം തന്നെ മൂന്നെണ്ണം ഒരുമിച്ച് കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ അർത്തി പിടിച്ച് വാങ്ങിച്ചതല്ല എന്തായാലും പണി കിട്ടി പിന്നെ ഞാൻ യെല്ലോ യൂസ്
സോറി യെല്ലോ അല്ല ബ്ലൂ യൂസ് ചെയ്തു. ബ്ലൂ എപ്പോഴും ലിക്വിഡിലെ തന്നെയാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് പുറത്തോട്ട് അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വെച്ച് നോക്കി അങ്ങനെ എടുത്തിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഈ ബ്ലൂ കളർ വെക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ബ്ലൂ കളർ വെക്കുമ്പോൾ മറ്റേ നമ്മളെ ഗ്രേ ഉണ്ടല്ലോ, ആ ഗ്രേ വെക്കുന്ന ഫീൽ തന്നെ എനിക്ക് വന്നിട്ടുള്ളത്. കണ്ണിനുള്ളിൽ എന്തോ ഒരു കരട് കുടുങ്ങിയ പോലെ കണ്ണെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ വരിക തന്നെ. അപ്പം എനിക്ക് തോന്നി എന്തായാലും ഇത് പറ്റിക്കൽസ് ആണെന്ന് തോന്നി. അപ്പം അതിലാകെ ഈ മൂന്നെണ്ണത്തിൽ ആകെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ബ്രൗൺ കളർ മാത്രമുള്ള ഒരു ലെൻസാണ് കേട്ടോ. അപ്പം ഈ ബ്ലൂവും പറ്റിക്കലാണ്, പിന്നെന്താ ഗ്രേ കളറുള്ള ലെൻസും പറ്റിക്കലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് വെച്ചിട്ട് ഒരു സുഖം ഉണ്ടായിട്ടില്ല, കണ്ടത് ഭയങ്കരമായിട്ട് വേദനയും. പിന്നെ ഒരു തവണ വെച്ചപ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക, ഗ്രേ കളർ വെച്ചപ്പോൾ ഭയങ്കര കടച്ചില്ല. പിന്നെ കുറച്ച് ഞാൻ കുറച്ച് കണ്ണടച്ചിരുന്നു കേട്ടോ, പിന്നെ കണ്ണ് അടച്ച് തുറന്നോക്കുമ്പോൾ ലെൻസ് കാണുന്നില്ല. ലെൻസ് ഇതതിന് മുകളിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് എന്താ പറയാ ആകെ പേടിച്ചു തന്നെ, ആകെ പേടിച്ചു ഞാൻ ഇതിന്റെ എന്താ പറയാ ഈ പോളന്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി കിടക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ലെൻസ് കാണുന്നില്ല, ഉറപ്പ് ഇത് ലെൻസ് ഇപ്പൊ എവിടെ പോയിട്ട്. ഞാൻ ഒരുപാട് നപ്പി നോക്കിയിട്ടാണ് പുറത്തോട്ട് പോയ പിന്നെ ഉള്ളിൽ കാണുമ്പോ ഇല്ല, പുറത്തോട്ടൊക്കെ പോയെന്ന് വിചാരിച്ചു. ഞാൻ ഡ്രസ്സിലൊക്കെ നോക്കിയപ്പോ ഡ്രസ്സിലൊന്നും കാണിച്ചത്. അപ്പൊ ഞാൻ വെറുതെ ഞാൻ ഇങ്ങനെ ആക്കി നോക്കുമ്പോ ഇവിടെ കിടക്കണ ലെൻസ് ഒരു തടസ്സലോ അങ്ങനത്തെ ഒരു ഇതൊന്നും തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു എന്താ അതിന്റെ ഉള്ളിലോട്ട് കയറി പോയെന്ന് തന്നെ വിചാരിച്ചത്. അങ്ങനെ ഞാന് അങ്ങനെ അപ്പൊ ഞാൻ ഒരുപാട് പേടിച്ചിട്ട്. പിന്നെ നമ്മുടെ കൃഷ്ണമായുടെ മുകളിൽ കിടക്കുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളകുമ്പോൾ നമുക്ക് ആ തടച്ചല് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതില് എന്താ പറയുക, മീഷോ എന്തായാലും നിങ്ങൾ ഈ ലെൻസ് വാങ്ങിക്കണ്ട കേട്ടോ. അപ്പം നല്ല തന്നെ നിങ്ങൾ നല്ല കടയിൽ പോയിട്ടോ ഷോപ്പിലൊക്കെ നേരിട്ട് പോയിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ പോയിട്ട് വാങ്ങിക്കുക, ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ അത്ര വലിയ ഒരു നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഓൺലൈൻ വാങ്ങുന്നത് കേട്ടോ. അപ്പം എനിക്ക് വലിയ എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടില്ല, ഫേസ് പോയി എന്ന് തന്നെ പറയാം. എന്തായാലും ലെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലെൻസ് ഉണ്ട്, പക്ഷെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ മീഷോയിൽ നിന്നല്ല ബാക്കിയുള്ള ഫ്ലിപ്കാർട്ട് ആമസോൺ അതൊന്നും എനിക്ക് അറിയില്ല. മീഷോയുടെ കാര്യം ഞാൻ പറഞ്ഞു, മീഷോയിൽ നിന്ന് ലെൻസ് നല്ലോണം റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് അതിനും മീഷോ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. എന്തായാലും ലെൻസ് വാങ്ങിക്കുക, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മീഷോയിൽ നിന്ന് ലെൻസ് വാങ്ങിക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, പിന്നെ പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഞാനിതുണ്ടല്ലോ ഈ ലെൻസ് ഫസ്റ്റ് ടൈം എനിക്ക് വെക്കാൻ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിപ്പെട്ടു കേട്ടോ. പിന്നെ സെക്കൻഡ് ടൈം ഞാൻ വെക്കുമ്പോൾ ഈസി ആയിട്ട് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചുതരാം എങ്ങനെ വെക്കാന്ന്. പക്ഷെ എനിക്ക് മൊബൈലിലോട്ട് നോക്കുമ്പോൾ എനിക്ക് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് ഗ്ലാസ്സിൽ നോക്കണമെന്നല്ലേ വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് കണ്ണാടി നോക്കിയാലേ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ചിലപ്പം ഇവിടെ വെച്ച് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് നാശമായി പോകും, മിക്കവാറും കണ്ണിന് പണി കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഇത് എങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലിക്വിഡ് ഒന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഫിംഗർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫിംഗറിൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് കണ്ണ് നന്നായിട്ടൊന്ന് തുറന്ന് പിടിക്കുക. കണ്ണ് നന്നായിട്ട് ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കാതെ തുറന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് അതൊക്കെ പിടിച്ചാൽ മതി. ജസ്റ്റ് പെട്ടെന്ന് തന്നെ താഴെ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലും ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൃഷ്ണമണിയുടെ നേരെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ചിലവർ വെക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട്, ലൈൻസ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ ലിക്വിഡ് ഒന്ന് മാറിയ ശേഷം മാത്രം നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, ആ ടൈപ്പിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ലിക്വിഡൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഈ രണ്ട് കോർണറും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കാം കേട്ടോ, ഇങ്ങനെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിപ്പം ഇതിൽ ഇതിൻ്റെ ലിക്വിഡ് ഇതിൻ്റെ വെള്ളമുള്ളതിനെ കൊണ്ട് ശരിക്കായിട്ട് കറക്റ്റ് ആവുന്നില്ല. ജസ്റ്റ് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണു രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പിടിച്ചിട്ട് കൃഷ്ണമണി അങ്ങോട്ടും അങ്ങോട്ടും ഇളക്കാതെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ സംഭവം സൂപ്പറാ. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതും പൊളിയാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ലെൻസ് ഞങ്ങൾക്ക് വെച്ച് കാണിച്ചു തരുന്നില്ല കേട്ടോ, എന്താണെന്ന് വെച്ചാൽ കണ്ണാകെ നാശമാവും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ചെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ അതിലേക്ക് ബൈ. Oh,